ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ കോച്ചിനെ സൈൻ ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ട് ഗോൾ ഡോട്ട് കോം ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഒഫീഷ്യൽ ആയിട്ട് ആ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല എന്തായാലും ആ ഒരു കോച്ചിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് ഈ ഒരു വീഡിയോ സ്പോൺസേർഡ് വീഡിയോ ആണ് കുട്ടിപ്പറവ ബൈ ഹംസാസ് എന്ന് പറയുന്ന ചാനലാണ് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രാവുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനൽ സന്ദർശിച്ച് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം സെർബിയയിലെ 43 വയസ്സുകാരനായിട്ടുള്ള ഇവാൻ വിക്കോ മാനോവിക് എന്ന് പറയുന്ന കോച്ചിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ആസ് എ പ്ലെയർ ഇദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 1998 സെർബിയൻ ക്ലബിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു 2011 വരെയാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് ക്ലബുകൾക്ക് ഒരുപാട് രാജ്യത്തെ ലീഗുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ചൈനീസ് ലീഗ് ഫ്രഞ്ച് ലീഗ് ജർമ്മൻ ലീഗ് അതുപോലെ തന്നെ സെർബിയൻ ലീഗിനും വേണ്ടിയിട്ട് ഇദ്ദേഹം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് ഇനി ആസ് എ കോച്ച് ഇദ്ദേഹം വരികയാണെങ്കിൽ വെറും 3 ക്ലബുകളെ മാത്രമാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിരിക്കുന്നത് 2013-14 സീസണിൽ ജർമ്മനിയിലെ സ്റ്റാൻഡേർഡ് ലീഗ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി അസിസ്റ്റന്റ് കോച്ചായിട്ടാണ് ഇദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത് തൊട്ട വർഷം എന്ന് പറഞ്ഞാൽ 2014-15 സീസണിൽ അതേ ടീമിന് വേണ്ടി തന്നെ ഹെഡ് കോച്ചായി ഇദ്ദേഹം ചുമതലയേറ്റു 18 മത്സരങ്ങൾ മാത്രമാണ് ഇദ്ദേഹം അവിടെ ഹെഡ് കോച്ചായി നിന്നിരിക്കുന്നത് എന്നത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നെങ്കിലും പക്ഷേ അതിൽ നിന്ന് ഇദ്ദേഹം 9 വിജയവും 7 തോൽവിയും 2 ഡ്രോയും കരസ്ഥമാക്കി ആ ഒരു ടീമിനെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഇനി ഇദ്ദേഹം ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ചെറിയൊരു ഇടവേള എടുത്തുകൊണ്ട് അദ്ദേഹം അടുത്ത ക്ലബിലേക്കാണ് പോകുന്നത് അതൊരു സെർബിയൻ ക്ലബാണ് സ്വന്തം രാജ്യത്തിന്റെ സ്വന്തം ക്ലബിലേക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഹെഡ് കോച്ച് ആയിട്ട് പോകുന്നത് സോളോ ബത്തസ്ത എന്ന് പറയുന്ന ആ ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക ഏറ്റവും കൂടുതൽ ആ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കോച്ചിങ് ചെയ്യാനായിട്ട് സാധിച്ചത് 58 മത്സരങ്ങളാണ് ഇദ്ദേഹം ആ ഒരു ടീമിന് കോച്ച് ചെയ്തിരിക്കുന്നത് ഒരു കപ്പും നേടിക്കൊടുത്തിട്ടാണ് ഇദ്ദേഹം ആ ഒരു കളം വിടുന്നത് പോരാത്തതിന് ആ ഒരു ടീമിനെ രണ്ടാം സ്ഥാനത്ത് ആ കോച്ചിങ് കരിയറിൽ രണ്ടാം സ്ഥാനത്തേക്ക് ടീമിനെ എത്തിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണാവുന്നതാണ് ആ ഒരു സീസൺ അവസാനിച്ചതിന് ശേഷം പിന്നീട് ഇദ്ദേഹം പോകുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യമായിട്ടുള്ള സൈപ്രസ് ലീഗിലേക്കാണ് സൈപ്രസ് എന്ന് പറയുന്ന ആ ഒരു രാജ്യം നടത്തുന്ന സൈപ്രസ് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ലീഗിലേക്കാണ് പോകുന്നത് അവിടെ അപ്പോളോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല അവിടെ കാണുന്നത് കാരണം 4 മത്സരം മാത്രമാണ് ഇദ്ദേഹം അവിടെ പരിശീലിപ്പിച്ചിരിക്കുന്നത് 2 തോൽവി 1 ഡ്രോ 1 വിജയം മാത്രം കരസ്ഥമാക്കിയത് കൊണ്ടാവണം ആ ഒരു ടീമിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഗോൾ ഡോട്ട് കോം പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാൻ പറ്റില്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരും അദ്ദേഹം ഒഫീഷ്യലായി കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേ കാണുന്നതായിരിക്കും ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്